ഹലോ, നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി മോർണിംഗ് വ്ലോഗാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിൽ നമ്മളുടെ കിളികളുടെയും കോഴികളുടെയും അവരുടെയൊക്കെ ഒരു ബഹളമാണ് രാവിലെ എണീറ്റ് വരുമ്പോഴത്തെ. അതൊന്ന് ജസ്റ്റ് കാണിച്ചതാണ്. അപ്പോൾ ഈ ചീര എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഹാർവസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ഇപ്പോൾ 3-4 ദിവസം ലേറ്റായി ഓൾറെഡി. അപ്പോൾ ചെറിയ കുറച്ച് കുഞ്ഞി കതിരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇന്ന് കട്ട് ചെയ്ത് ഇന്ന് ചീരത്തോരനാണ് രാവിലെ പിള്ളേർക്ക് കൊടുത്തയക്കാനായിട്ട് വെക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബഹളമാണ്. കോഴികൾ ഇപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അഴിച്ചിടുമെന്നുള്ള ഒരു ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് അവർ. പക്ഷേ ഇപ്പോൾ ഞാൻ നോർമലി അഴിച്ചിടില്ല. പിള്ളേരൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ ബാക്കിലേക്ക് ഒന്ന് ഇറങ്ങും കുറച്ച് പണികളൊക്കെ ആയിട്ട്. അപ്പോഴാണ് ഞാൻ അഴിച്ചിടുള്ളൂ. ഇപ്പോൾ നമ്മളുടെ വീടിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ചെറിയൊരു ഫിഷ് പോണ്ട്, ചെറുത് ഒരു ആമ്പലൊക്കെ ഇട്ടിട്ടൊരു ഫിഷ് പോണ്ട് ഇട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഗപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അസോള വന്ന് നിറഞ്ഞിട്ട് ഗപ്പീനെ കാണാനേ പറ്റുന്നില്ല, അത്രയധികം നിറഞ്ഞു. അസോള ഒരു ജസ്റ്റ് ഒന്നോ രണ്ടോ കടയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, അതങ്ങോട്ട് സ്പ്രെഡായി ഒരു 2 ആഴ്ച കൊണ്ട്. അപ്പോൾ അസോള എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മളുടെ മീനുകൾക്കാണെങ്കിലും കോഴികൾക്ക്, താറാവുകൾക്ക്, പിന്നെ ആടുകൾക്ക്, പശുവിനൊക്കെ നമ്മൾക്ക് നല്ല പ്രോട്ടീനായിട്ടുള്ള ഒരു ഫുഡാണ് അസോള എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നമ്മളുടെ ഫിഷ് ടാങ്കിലിടാം മീനുകൾക്കും. പിന്നെ നമ്മളുടെ ലുലു ഉണ്ടല്ലോ, നമ്മൾ ഫ്ലൈങ് ഡക്സ്, അവർ വൈകിട്ട് വന്ന് ചാടുന്നതാണ് ഇതിലേക്ക്. അപ്പോൾ അവർക്കും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ, ഒരു 80% അവരത് തിന്ന് തീർത്തുണ്ട്. പിന്നെ നമ്മുടെ ഗ്രോ ബെഡ്സിലെ ഇതുണ്ടല്ലോ, പ്ലാന്റ്സൊക്കെ, വെജിറ്റബിളിൻ്റെ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ വലുതായി വരുന്നുണ്ട്. വളരെ സ്ലോ ആണ്. പിന്നെ ബാക്കിയുള്ളടത്തൊക്കെ ഞാൻ അന്ന് കുറച്ച് പ്ലാന്റ്സ് അല്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മളുടെ നോർമൽ നമ്മളുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, അതിൻ്റെ വിത്ത് പാവിട്ടാണ് ഇപ്പോൾ മുളപ്പിച്ചിരിക്കുന്നത്. കാരണം നോർമലി ഞാൻ തൈയാണ് വാങ്ങിക്കാറ്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തൈ വാങ്ങിക്കാനുള്ള ഇത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഇതുപോലെ പാവി മുളപ്പിച്ചിട്ടാണ് അത് നട്ടിരിക്കുന്നത്. അത് കാരണം കുറച്ച് എനർജറ്റിക് അല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കാം. ഇന്ന് പിന്നെ നമ്മളുടെ മുളക് ഉണ്ടല്ലോ, ആ ഒരു വെള്ള മുളക്, ആ ഉണ്ട മുളക്, അത് നമ്മൾ ഹാർവസ്റ്റ് ചെയ്യുന്ന ദിവസമാണ്. ഇതിപ്പോൾ എല്ലാതും വൈറ്റ് കളറൊക്കെ പോയി റെഡ് കളറായി. ഇപ്പോഴാണ് അത് ശരിക്കും മൂത്തിട്ട്. മൂത്ത മുളക് നമുക്ക് അറിയാമല്ലോ, മൂത്ത മുളക് അത് പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹാർഡായിരിക്കും. അത്ര മൂക്കാത്തതാണ് ഇങ്ങനെ എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ആ ചുമപ്പ് കളറായതിനെല്ലാം കട്ട് ചെയ്തെടുക്കുന്ന ദിവസമായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അധികം മുളക് ഇങ്ങനെ പഴുത്ത് അധികം മുളകുമ്പോൾ നിൽക്കുന്നത് നല്ലതല്ല, അതിങ്ങനെ മുളക് പെട്ടെന്ന് മുരടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല കറക്റ്റ് ആണോ എന്ന്. പിന്നെ വേറൊരു പണി ഇന്ന് രാവിലെ ചെയ്യാനുള്ളത്, ഇത് നമ്മളുടെ സ്ലറി ഉണ്ടല്ലോ, ജൈവ സ്ലറി ഉണ്ടാക്കുന്ന ബക്കറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഞാനതെല്ലാതും ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് ഇനി ആദ്യം ഒരാഴ്ച ഈ ആഴ്ചത്തേക്കുള്ളത് പുതിയത് ഉണ്ടാക്കണം. അപ്പോൾ അതുണ്ടാക്കണതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ കഞ്ഞിവെള്ളമാണത് എടുത്തു വെച്ചത്, തെളി മാത്രം, അതിൽ വറ്റില്ലാണ്ട് നോക്കണം. പിന്നെ നമ്മൾ ഈ ബോട്ടിലിൽ ഇട്ട് വെച്ചിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോ കടലപ്പിണ്ണാക്ക്, 1 കിലോ എല്ലുപൊടി, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്. ഇത് എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്കായിരിക്കും ഇത് ഫുള്ളായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 3 കപ്പ്, ഒരു കപ്പിൻ്റെ അളവാണ്, 250 ml ഒരു കപ്പിൻ്റെ അളവാണ് ആ ഞാൻ ഇടുന്നത്. അങ്ങനെ 3 കപ്പ് ഇടും. അതുകൂടാതെ പിന്നെ നമ്മളുടെ ചാണകപ്പൊടി ഉണ്ടല്ലോ, ചാണകപ്പൊടി 1-2 കപ്പ്. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യും. ഈ മിക്സ് ചെയ്തിട്ട് ചിലപ്പോൾ 2 ദിവസം കൂടെ നമ്മൾ നമ്മളുടെ കഞ്ഞിവെള്ളം ഒഴിക്കേണ്ടി വരും, എന്നാലാണ് ഒരു 1/2 ബക്കറ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് എല്ലാ ദിവസവും മിക്സ് ചെയ്യണം. വൈകിട്ട് മിക്സ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ ഒഴിക്കും, വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഒരു പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 1:30 ഒക്കെ ആകുമ്പോൾ കോഴികളുടെ ഫുഡൊക്കെ കൊടുക്കുമല്ലോ, അത് കഴിഞ്ഞിട്ട് അവർ അഴിച്ചു വിടില്ല. അത് കഴിഞ്ഞിട്ട് 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് അഴിച്ചു വിടുള്ളൂ. അപ്പോൾ നമ്മൾ അഴിച്ചു വിട്ടതിന് ശേഷം നമ്മളുടെ അടുക്കളയിൽ നമ്മളുടെ തലേദിവസം കഞ്ഞിവെള്ളം, അതിൽ കുറേ പച്ചക്കറി വേസ്റ്റുകൾ, മുട്ടത്തുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലോ, അപ്പോൾ അത് ക്ലീനാക്കലാണ്. അപ്പോൾ അത് ക്ലീനാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് നമ്മളുടെ ഏതെങ്കിലും തെങ്ങിൻതൈയുടെ കടക്കിലോ വാഴയുടെ കടക്കിലോ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് മുട്ടത്തുണ്ടും, അങ്ങനെയുള്ള അവർക്ക് കുറച്ച് മറ്റേ ചോറിൻ്റെ അടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവരെടുത്ത് കഴിച്ച് അതങ്ങനെ അവർ അത് ക്ലീനാക്കിക്കോളും. അടുത്ത നമ്മളുടെ ഒരു പണി എന്ന് പറയുന്നത് നമ്മളുടെ ഫിഷ് അമിനോ ആസിഡ് പ്രയോഗമാണ്. അപ്പോൾ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ അറിയുണ്ടാവും, നമ്മളുടെ ചെടികളിൽ പൂക്കളും ഈ ഫ്രൂട്ട് പ്ലാന്റ്സൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മുളക്, അങ്ങനെ എന്ത് ചെടികളാണെങ്കിലും പൂക്കളും കായ്കളൊക്കെ, പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതിരിക്കാൻ, പൂക്കൾ കുറേ പിടിക്കാനൊക്കെയാണ് നമ്മൾ ഈ ഫിഷ് അമിനോ ആസിഡ് കൊടുക്കുന്നത്.
അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ സപ്പോർട്ടയും പേരയൊക്കെ ഒക്കെ നന്നായി പൂത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൊഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് തെളിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിറ്ററിൽ ഒരു 1 രോ ml ഫിഷ് അമിനോ ആസിഡ് ജസ്റ്റ് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ സമയം 9 മണിയായി. അപ്പോൾ നമ്മൾക്ക് അകത്ത് കയറാറായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.